ഒരു കേസുണ്ട്. ഏത് കേസ്? ഒരു ഒളിച്ചോട്ട കേസാ. ഒളിച്ചോട്ട കേസ്? ആ ആ വിളിച്ചോട്ട്. ഈ കൊച്ചും വേറൊരാളോടുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ കൂടെ എന്തോ പരിചയപ്പെട്ടതാണ്. രണ്ടും കൂടെ നിന്ന് കറങ്ങണ്. ഞാൻ തിരക്കി ചെന്നപ്പോണ് അറിയണത് രണ്ടും കൂടെ ഒളിച്ചോടാനാണ്. ഇതിനകത്ത് നിറയുണ്ടല്ലോ. വീട്ടിൽ നിന്ന് സ്വർണ്ണം കടിച്ചോണ്ട് വന്നേക്കിയാ. അദ്ദേഹം പുറത്തു പോണ്ട്. എന്റെ പേര് ലക്ഷ്മി. ലക്ഷ്മി, സോഷ്യൽ മീഡിയയിലായിട്ടുള്ള പ്രണയമാണല്ലേ? എത്ര വർഷമായി പ്രണയം തുടങ്ങിയിട്ട്? രണ്ട് വർഷം. എന്താ എടാ പേരെന്താ? ഇക്രു. ഇക്രു ഇന്ന് അവന്റെ നിക്കറി ഞാൻ കീറും. വിളിച്ചോളൂ അവനെ. അവനെന്താ വീട്ടില്? വീട്ടിൽ ശ്രദ്ധിക്കാത്തതാണ് ഇതിന്റെ എല്ലാം കുഴപ്പം. കൊച്ചു പിള്ളേര് മുട്ടെന്ന് പിരിയാത്ത പിള്ളേരാണ് ഈ തുടങ്ങിയിരിക്കുന്നത്. കൊണ്ടുവന്നവനെ നിന്നെ എത്ര ഞാൻ നോക്കിയിരിക്കുകയാണ്. ഇതുപോലുള്ള കുറെ അവന്മാരെ എടാ മുട്ടേന്ന് പിരിഞ്ഞോടാ നീയൊക്കെ. നിന്നെയൊക്കെ പഠിക്കാൻ വിടുന്നത് പഠിക്കാനാണോ അതോ പ്രണയിക്കാനാണോ? ആണോ? നിന്റെ അച്ഛൻ എന്താണ് പണി? അച്ഛൻ മരിച്ചു പോയി സാർ, 40 വർഷമായി. 40 വർഷം? അതെ. നിന്റെ പേരെന്താന്നാ പറഞ്ഞേ? ഇക്രു. ശരിക്കുള്ള പേര് പറഞ്ഞ സാർ, തോട്ടുവരമ്പിൽ കുഞ്ഞമ്മയുടെ മകൻ കുട്ടപ്പൻ. തോട്ടുവരമ്പിൽ കുഞ്ഞമ്മയുടെ മകൻ പറഞ്ഞോളാം സാർ. നിനക്ക് എത്ര വയസ്സാടാ? 21 വയസ്സ് കഴിഞ്ഞു സാർ. 21 വയസ്സ്? അല്ല, 40 വർഷം മുമ്പ് 21 വയസ്സ് കഴിഞ്ഞു സാർ. അപ്പൊ നിനക്ക് 61 വയസ്സുള്ള നീയാണ് പ്രണയ്യോ? നിനക്ക് കടക്കടവനെ കിട്ടിയോട് പ്രണയിക്കാൻ? എനിക്കറിയില്ലായിരുന്നു സാറേ ഈ കളവനാണെന്ന്. ഞാൻ ടിക്ടോക്കിൽ കാണുമ്പോ നല്ല ചുള്ളൻ ചെക്കനായിരുന്നു. ടിക്ടോക്കോ? അല്ല സാറേ, അതായത് എന്റെ ചെറുമകന്റെ വീഡിയോ ഉപയോഗിച്ച് ഞാൻ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കി. എന്നിട്ട് ഞാൻ ചാറ്റിംഗ് ആരംഭിച്ചു. ഈ കുട്ടിയാണ് എനിക്ക് ആദ്യം റിക്വസ്റ്റ് അയച്ചത്. പിന്നെ ഞങ്ങൾ ചാറ്റിംഗോട് ചാറ്റിംഗ് ആയിരുന്നു സാർ. എന്റെ കൊച്ചെ നിങ്ങൾ ഇങ്ങനെ ചാറ്റ് ചെയ്യുന്നത്? നിങ്ങളുടെ വീട്ടുകാരൊന്നും ചോദിക്കത്തില്ലേ? അത് വീട്ടുകാർ ടിവി കാണുന്ന സമയത്താ ഞാൻ ചാറ്റ് ചെയ്യാറ്. വീട്ടുകാർ ടിവി കാണുന്ന സമയത്തോ? അപ്പൊ നിനക്ക് ടിവി കാണുമെന്നും വേണ്ടേ? എനിക്ക് എന്നെ ടിവി കാണിക്കാൻ സമ്മതിക്കൂല അച്ഛനും അമ്മയും. പെമ്പിള്ളേര് ടിവി കണ്ട വഴിതെറ്റി പോകുന്നു പറഞ്ഞു. പെമ്പിള്ളേര് ടിവി കണ്ട വഴിതെറ്റി വന്ന്. ഇതിപ്പം നേരാമണ്ണം ഗൂഗിൾ മാപ്പിട്ടാണ് അവള് പോകുന്നത്, നേരായ വഴി കൂടെ. ഇങ്ങനെ കൊറേ ആളുകൾ. ഇവൻ ചെറിയ കോഴിയൊന്നുമല്ല. കണ്ട എന്തൊരു മാത്രം പെമ്പിള്ളേരാ അതിനകത്ത്. നിനക്ക് എത്ര പേരുമായിട്ട് കണക്ഷൻ ഉണ്ടോ സാറേ? ഏകദേശം ഒരു 63 പെമ്പിള്ളേരും 12 മൊബൈലും ഉണ്ട്. അപ്പൊ നിനക്ക് എന്നാ പണി? പണിക്ക് പോകാൻ സമയം കിട്ടുന്നില്ല സാർ. മൊബൈൽ നോക്കിയിരിക്കുമ്പോ പിന്നെ എവിടെയാ പണിക്ക് പോകുന്നത്? ഇത് റീചാർജ് ചെയ്യണേ നല്ലൊരു തുക വേണ്ടേ? വേണം വേണം വേണം. ഇതിനുള്ള പൈസ നീ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? ബിനുവും ശ്യാമും അവര് എനിക്ക് ചാർജ് ചെയ്തു തന്നു. മക്കളായിരിക്കും? മക്കളല്ല സാർ. പിന്നെ പെൺകുട്ടികൾ അന്ന് പറഞ്ഞ് ഞാൻ അവരെ ചാറ്റ് ചെയ്ത് അവരെനിക്ക് റീചാർജ് ചെയ്ത് തരും, പെട്രോൾ അടിക്കാൻ പൈസ തരും, ഫേഷ്യൽ ചെയ്യാൻ പൈസ തരും. അവരാണ് ചാർജ് ചെയ്ത്. ഇതിനെ ഞാൻ നിന്നെ കുറ്റം പറയും. ഇതിനെ എങ്ങനെ കുറ്റം പറയും? അത് നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഇതുപോലുള്ള ഞരമ്പ് രോഗികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പണിയാണിത്. അങ്ങനെ തന്നെയാണോ സാർ? ഇത് മാത്രമല്ല, പിന്നെ ബാംഗ്ലൂര് പഠിക്കുന്ന ബബ്ലുവിനെ പറ്റിച്ച് ഞാൻ 25,000 രൂപ ഉണ്ടാക്കുന്നുണ്ട്. ബബ്ലു? അത് ബബ്ലു അല്ലേ? അതെ അതെ അതെ. കൊച്ചേർക്കനായിരിക്കുമല്ലോ. പിന്നെ പ്ലസ് ടുവിന് പഠിക്കുന്ന പയ്യനാണവൻ. നീ കാണിക്കുന്നു? നീ എന്നാ സാറേ കാണിക്കുന്നത്? എന്നാ കാണിച്ചു? ഞാൻ പത്രത്തിലുള്ള സാറെന്നെ പറയുന്നത്. പത്തനംതിട്ടയിലുള്ള ശ്യാമിനെ ഞാൻ പറ്റിച്ചു, അതിന് കുഴപ്പമില്ല. കുഴപ്പമില്ല. കൊല്ലത്തുള്ള ബിനുവിനെ പറ്റിച്ചു, കുഴപ്പമില്ല. പിന്നെ ബാംഗ്ലൂർ പഠിക്കുന്ന ബബ്ലുവിനെ പറ്റിച്ചപ്പോഴാണ് ഈ കുഴപ്പം മുഴുവൻ. ടാ പ്ലസ് ടുവിന് പഠിച്ച കൊച്ചേർക്കനല്ലേ നീ പറ്റിച്ചത്? അതാണ് സാർ എന്നെ അടിച്ചത്. പറഞ്ഞാ പ്ലസ് ടുവിന് പഠിക്കുന്ന കൊച്ചേർക്കനായുണ്ടല്ലോ. പിന്നെ ബാംഗ്ലൂരിന് 25,000 രൂപ മാസം പറ്റിക്കുന്ന ആ ബബ്ലു ആരോന്നറിയോ? ആര്? അത് ഞാനാ. ബബ്ലു.